ഹായ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഗ്രൂമിങ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ തന്നെയാണ്. അപ്പം അതിനകത്ത് എന്താണെന്ന് വെച്ചാൽ, ഇവൻ 7 മന്ത്സ് ആയിട്ടുള്ള 7.5 മന്ത്സ് ആയി ഷിറ്റ്സുമാണ് അവൻ. അത്യാവശ്യം നല്ലതുപോലെ ഹെയറും കാര്യങ്ങളും ഉണ്ട്, നല്ല രീതിയിലാണ് അവർ നോക്കിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അവർ കോംബ് ചെയ്യത്തില്ല പ്രോപ്പറായിട്ട്. അപ്പോൾ അവർ തിരക്കൊക്കെ ആയതുകൊണ്ട് അതിൻ്റെ ഓണർ വന്നപ്പോൾ നമ്മളോട് പറയുകയും ചെയ്തു, തിരക്കൊക്കെ കാരണം കോംബ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ നമ്മൾ പുറമേ നിന്ന് നോക്കുമ്പം അവന് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല. ബട്ട് നമ്മൾ അവൻ്റെ ഹെയറും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി നോക്കുമ്പോഴത്തേക്ക് നല്ല രീതിയിലുള്ള മാറ്റും കാര്യങ്ങളും ആയിട്ടുണ്ട്. അതായത് ഫ്രിക്ഷൻ കൂടിയ ഏരിയയിൽ ചെവിൻ്റെ ബാക്ക്, കാലിൻ്റെ സൈഡുകൾ, അടിവശം, അതൊക്കെയാണ് ഫ്രിക്ഷൻ കൂടിയ ഏരിയകളെന്ന് പറയുന്നത്. അപ്പോൾ അവിടെയൊക്കെ നല്ല രീതിയിൽ മാറ്റായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഡെയിലി കോംബ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ നല്ല രീതിയിൽ മാറ്റാവും. ആദ്യം മാറ്റഡ് അല്ല ആവുന്നത്, ചെറിയ ചെറിയ ടാങ്കിൾസ് വന്നിട്ട് നമ്മൾ കോംബ് ചെയ്ത് വൃത്തിയാക്കാത്ത, അല്ലെങ്കിൽ ആ ടാങ്കിൾസ് ഒഴിവാക്കാതെ ഇരിക്കുമ്പോഴത്തേക്ക് അതിൻ്റെ കൂടെയുള്ള ഹെയറും കാര്യങ്ങളും എല്ലാം ഇതേപോലെ മാറ്റായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള ഹെയറി ബ്രീഡുകൾക്ക് നല്ല രീതിയിൽ ബ്രഷിങ് ആവശ്യമാണ്, അല്ലെന്നുണ്ടെങ്കിൽ ഇതേപോലെ മാറ്റാവേണ്ടി വരും. അപ്പോൾ ഇങ്ങനെ മാറ്റാവുന്ന സാഹചര്യത്തിൽ നമുക്ക് ഗ്രൂമിങ് ഇപ്പോൾ ഇവിടെ നിന്നല്ല എവിടെ കൊണ്ടുപോയാലും അവർക്ക് സീറോ ട്രിം ചെയ്യാമെന്നല്ലാതെ വേറെ ഓപ്ഷൻസ് ഇല്ല. അപ്പോൾ അത്രയ്ക്കധികം മാറ്റായിട്ടുണ്ട് ഇവന്. ഇത്രയും അധികമായിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഡീമാറ്റിങ്ങും കാര്യങ്ങളും എല്ലാം ചെയ്തിട്ട് നോർമലാക്കി ഗ്രൂമിങ് ചെയ്തെടുക്കാൻ പറ്റും. പക്ഷേ ഈ കേസിൽ ഏതാണ്ട് അവൻ്റെ ഇവിടെ നല്ല രീതിയിലായിട്ടുണ്ട്, ഇവിടെ എല്ലാം ഫുള്ള് നല്ല രീതിയിൽ മാറ്റാണ്. അപ്പോൾ ഇതിനി നമുക്ക് സീറോ അല്ലെങ്കിൽ കെന്നൽ അടിക്കാതെ വേറെ ഓപ്ഷൻസ് ഇല്ല. അപ്പോൾ അത്രയ്ക്ക് മാറ്റഡ് ആയതുകൊണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കുള്ള പ്രശ്നം എന്ന് പറയുന്നത്, ഇപ്പം ഹെയറി ബ്രീഡുകൾക്ക് അവർക്കിതൊരു പ്രൊട്ടക്റ്റീവ് ലെയറാണ് ഇത്രയും ഹെയർ എന്ന് പറയുന്നത്. അപ്പം ക്ലൈമറ്റ് ചേഞ്ച് ഒക്കെ മാറുമ്പോഴത്തേക്ക് അവർക്ക് ചൂടും തണുപ്പും ഒക്കെ കൺട്രോൾ ചെയ്യാനായിട്ടാണ് അവരുടെ ഈ കോട്ടുള്ളത്. അപ്പം നമ്മളത് ഫുള്ളായിട്ട് ട്രിം ചെയ്ത് കളയുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ സീറോ ട്രിം ചെയ്യുമ്പോഴത്തേക്ക് അവർക്ക് ആ ഒരു നാച്ചുറലായിട്ടുള്ള പ്രൊട്ടക്റ്റീവ് ലെയർ പോവുകയും അത് പല രീതിയിലുള്ള പ്രശ്നങ്ങളും അവർക്ക് ഉണ്ടാകും. അപ്പോൾ അവനെ നമുക്ക് ഈ മാറ്റും കാര്യങ്ങളും എല്ലാം വൃത്തിയാക്കിയിട്ട് അവനെ ഒന്ന് മാക്സിമം എത്രയൊക്കെ ഹെയർ വെക്കാൻ പറ്റുമോ ആ രീതിയിൽ നമുക്ക് വൃത്തിയാക്കിയെടുക്കാം. അപ്പോൾ അവൻ്റെ ബാക്കിയുള്ള നമ്മൾ നോർമലി എല്ലാം ചെയ്യുന്ന നെയിൽ കട്ടിങ്ങും ഇയർ ക്ലീനിങ്ങും ഷാംപൂ വാഷും കണ്ടീഷണർ ബാത്തും എല്ലാം നോർമലി ചെയ്തിട്ട് നമുക്കത് ട്രിം ചെയ്യുന്നതിൻ്റെയൊക്കെ ഉള്ള ഒരു ഫുൾ വീഡിയോ നമുക്കിന്ന് കാണാം. എല്ലാ ഡോഗ്സിനെയും പോലെ തന്നെ നമുക്ക് അവരുടെ നെയിൽ ക്ലിപ്പിംഗ് ആണ് ആദ്യം. ഗ്രൂമിങ്ങിന് വരുമ്പോഴത്തേക്ക് ആദ്യം നെയിൽ ക്ലിപ്പിംഗ്, ഇയർ ക്ലീനിങ്, ഇയർ പ്ലക്കിംഗ് അതൊക്കെയാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ മാക്സിനും അതുപോലെ തന്നെയാണ്. അവന് ഹെയർ ബ്രീഡ് ആയതുകൊണ്ട് അവൻ്റെ ചെവിയിൽ ഹെയർ ഉണ്ട്, അത് പ്ലക്ക് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഇയർ ക്ലീനിങ് ചെയ്യുന്നത്. വാക്സും എല്ലാം എടുത്തു കളഞ്ഞ് ക്ലീൻ ചെയ്യുന്നത്. ഇയറിലെ വാക്സും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നല്ലതുപോലെ ചെക്ക് ചെയ്യണം, അല്ലെന്നുണ്ടെങ്കിൽ അത് ഇരുന്നിട്ട് അവർക്കത് ഇൻഫെക്ഷനും കാര്യങ്ങളും എല്ലാം വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ നല്ല രീതിയിൽ ഇയർ വാക്സ് എടുത്ത് ക്ലീൻ ചെയ്യുക. നല്ല രീതിയിൽ മാറ്റുണ്ട്, ഞാൻ ആദ്യമേ പറഞ്ഞു. അതുകൊണ്ട് അവൻ്റെ കോട്ട് നല്ല രീതിയിൽ ഷോർട്ട് ചെയ്യേണ്ടി വരും, അല്ലാതെ നമുക്കത് ഡീമാറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇപ്രാവശ്യം എന്തായാലും അവനെ നമ്മൾ നല്ല രീതിയിൽ ഷോർട്ട് ചെയ്താലേ പറ്റുള്ളൂ. സീറോ അല്ല ചെയ്യുന്നത്, സ്കിന്നിനോട് ചേർന്നിട്ടുള്ള സീറോ ട്രിം അല്ല നമ്മൾ ചെയ്യുന്നത്. അത്യാവശ്യം മാക്സിമം എത്രത്തോളം ലെങ്ത് നിർത്താൻ പറ്റുമോ അതേ രീതിയിലാണ് നമ്മളിപ്പം ട്രിം ചെയ്ത് കളഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഈ കാണുന്ന പോലൊന്നും ആയിരിക്കത്തില്ല, നല്ല രീതിയിൽ ഷോർട്ടാവും. നമ്മൾ ഡോഗിൻ്റെ കോട്ടിനെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് അതിനെക്കുറിച്ച് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. നമ്മുടെ ഹെയർ ഫോൾക്കിളിനകത്ത് ഒരു ഹെയറേ ഉണ്ടാവുള്ളൂ, പക്ഷേ അതേസമയം നമ്മുടെ ഡോഗിൻ്റെ ഇത് വരുമ്പോഴത്തേക്ക് ആവറേജ് ഒരു 5 മുതൽ 22 ഹെയറെങ്കിലും അവരുടെ ഒരു ഫോളിക്കിളിൽ ഉണ്ടാവാറുണ്ട്. അപ്പം നമുക്ക് ഉള്ളതുപോലെ എല്ലാവർക്കും പ്രൈമറി ഹെയർ ഉണ്ട്, സെക്കൻഡറി ഹെയർ ഉണ്ട്, അങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങളാണ് അവരുടെ ഫോളിക്കിളിലുള്ളത്. അവരുടെ ഹെയർ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു 3 ഗ്രോത്ത് സ്റ്റേജസിലാണ് ഇങ്ങനെ റൊട്ടേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത്. ആ 3 സ്റ്റേജ് എന്ന് പറയുമ്പോഴത്തേക്ക് ആനജൻ, കാറ്റജൻ, ടെലോജൻ എന്നൊക്കെ പറയും. അതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ഒരു ഹെയർ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കും, ഒരു ഹെയർ കൊഴിഞ്ഞു പോവും, മറ്റേ ഹെയർ അതായത് മെച്ചുറായിട്ടുള്ള ഹെയർ അവിടെ തന്നെ നിൽക്കും. അങ്ങനെ 3 സ്റ്റേജിലാണ് അവരുടെ ഫോളിക്കിളിൽ ഇങ്ങനെ ഓരോ ആക്ടിവിറ്റീസ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഹെയർ ഫോളിക്കിൾ പോലെയോ നമ്മുടെ കോട്ട് പോലെയോ അല്ല. ഇപ്പം വന്നപ്പോഴേ ഞാൻ പറഞ്ഞു ഇവൻ്റെ മാറ്റഡ് നമുക്ക് എടുക്കാൻ പറ്റാത്തതിൻ്റെ കാര്യം, ഇതേ രീതിയിലായിരുന്നു അവൻ്റെ കോട്ടുണ്ടായിരുന്നത്. നമുക്കിത് ഒരു രീതിയിൽ നമുക്ക് ഡീമാറ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ട്രിം ചെയ്യേണ്ടി വന്നത്. അപ്പം നമ്മൾ മാറ്റഡായിട്ടുള്ള ഒരു ഡോഗിനെ നമ്മൾ കോംബ് ചെയ്യാതൊക്കെ ഇരിക്കുമ്പോഴത്തേക്ക് അവരുടെ ഫുൾ കോട്ട് ഈ രീതിയിലേക്ക് ആവുകയും പിന്നെ നമുക്ക് ഒരു രീതിയിലും ഡീമാറ്റിങ് ഒന്നും ചെയ്യാൻ പറ്റാതെ ഇതേപോലെ ട്രിം ചെയ്യേണ്ടി വരും. അപ്പോൾ നിങ്ങൾ മാക്സിമം അവരെ കോംബ് ചെയ്ത് വൃത്തിയാക്കാനായിട്ട് ശ്രദ്ധിക്കുക. മാക്സിൻ്റെ ഹെയർ ഫുള്ള് നമ്മൾ ട്രിം ചെയ്തു, ഇത്രയേ നമുക്ക് അവൻ്റെ ബോഡിയിൽ നമുക്ക് വെക്കാൻ പറ്റുള്ളൂ. ബാക്കിയെല്ലാം മാറ്റഡ് ആയിരുന്നു, ഞാൻ നിങ്ങളുടെ അടുത്ത് അതെല്ലാം പറഞ്ഞു എങ്ങനെയൊക്കെയാണെന്നുള്ളത്. അപ്പോൾ അവൻ്റെ
ഹെഡിലുള്ള ഇത്രയും ഹെയർ ഉണ്ടാകത്തില്ല, കുറച്ചും കൂടെ ഷോർട്ട് ചെയ്തിട്ടായിരിക്കും അവനെ ഫിനിഷ് ചെയ്യാൻ പോകുന്നത്. ഇനി അവന് ഷാംപൂ വാഷ്, അപ്പം കണ്ടീഷണർ ബാത്തിൻ്റെ ആവശ്യമില്ല ഇത്രയും കോട്ട് ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ അവനെ ഷാംപൂ വാഷ് ചെയ്ത് നമുക്ക് ഡ്രൈ ചെയ്തതിന് ശേഷം ബാക്കി അവൻ്റെ ഈ ഹെയറും കാര്യങ്ങളും എല്ലാം ഒന്ന് ഫൈനലായിട്ട് നമുക്കൊന്ന് ഫിനിഷ് ചെയ്യണം. അപ്പോൾ ഇതാണ് അവൻ്റെ ഏകദേശം ഫിനിഷ് ചെയ്യുമ്പോഴുള്ള ഏകദേശമുള്ള രൂപം. ഒരു പ്രാവശ്യമൊക്കെ നമ്മൾ ഇങ്ങനെ ചെയ്തുകൊണ്ട് ഇത്രയും വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല. പക്ഷെ മാക്സിമം നമ്മൾ അവരെ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കുക, ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരാതെ. മാക്സിൻ്റെ ഷാംപൂ വാഷ് എല്ലാം കഴിഞ്ഞ് അവനെ ഡ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവൻ ഓൾമോസ്റ്റ് ഡ്രൈ ആയിട്ടുണ്ട്, അവൻ്റെ കോട്ട് ഫുള്ള് പോയതുകൊണ്ട് വേഗം തന്നെ അവൻ ഡ്രൈ ആയി. ഇനി നമുക്ക് ഫുള്ള് ഡ്രൈ ആയിട്ട് അവൻ്റെ ഹെയർ കട്ടും എല്ലാം തുടങ്ങണം. ഹെയർ കട്ടൊന്നും വലുതായിട്ട് ചെയ്യാനില്ല, അവൻ്റെ ഹെഡും കാര്യങ്ങളും എല്ലാം ഒന്ന് പ്രോപ്പറായിട്ട് കട്ട് ചെയ്ത് ഷേപ്പ് ചെയ്തെടുക്കണം. ഹെവി വെയ്റ്റ് ചാമ്പ്യനായിട്ട് വന്ന മാക്സ് ആണ് ഇപ്പോൾ അതാണ്ട് ലൈറ്റ് വെയ്റ്റ് ചാമ്പ്യനായിട്ട് തിരിച്ചു പോകുന്നത്. മാറ്റെല്ലാം അവൻ്റെ ഒഴിവായി, അവൻ ആകെ ചെറുതായി, അവൻ്റെ ഫുൾ കോട്ടെല്ലാം പോയി, ഒരു വല്ലാത്ത രൂപമായിട്ടുണ്ട് എന്തായാലും. എന്നാലും മാക്സിമം അവനെ നമ്മൾ കുറച്ച് വൃത്തിയുള്ള രീതിയിൽ തന്നെ ഫിനിഷ് ചെയ്യാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. ഇതാണ് അവൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടൈം എന്തായാലും അവൻ വരുമ്പോഴത്തേക്ക് മാറ്റും കാര്യങ്ങളൊന്നും ഇല്ലാതെ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവരുമെന്നാണ് അവൻ്റെ ഓണർ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും നമുക്ക് അങ്ങനെ തന്നെ പ്രതീക്ഷിക്കാം. അപ്പോൾ അടുത്ത പ്രാവശ്യം വരുമ്പോഴത്തേക്ക് അവൻ്റെ ഹെയറൊക്കെ കുറച്ച് വളർന്നിട്ടുണ്ടാകും. ഇതിനി ഒരു പ്രോപ്പർ ലെങ്തിലേക്കൊക്കെ വരാനായിട്ട് ഒരു മിനിമം ഒരു 2 to 3 months എങ്കിലും എടുക്കും നല്ലതുപോലെ ഗ്രോത്ത് കിട്ടാനായിട്ട്. പിന്നെ ചില ആൾക്കാരൊക്കെ നമ്മളോട് വന്ന് പറയാറുണ്ട് ഷെഡിങ് കാരണം, ഷെഡിങ് എന്ന് പറഞ്ഞാൽ രോമം കൊഴിച്ചിൽ കാരണം ഹെയർ ഒന്ന് ഷോർട്ട് ചെയ്ത് നിർത്തിയേക്കണമെന്നൊക്കെ ഉള്ള രീതിയിൽ. അപ്പം നമ്മൾ പ്രോപ്പറായിട്ട് ഷോർട്ട് ചെയ്ത് നിർത്തിയാലും ഷെഡിങ് എന്തായാലും ഉണ്ടാവും. അത് ചെറിയ ഹെയർ നിങ്ങൾക്ക് പൊഴിഞ്ഞു പൊഴിഞ്ഞു വീഴുന്നതായിട്ട് കാണാം. അത് നോർമലി അവരുടെ ഹെയർ ഗ്രോത്തിൻ്റെ സൈക്കിളിലുള്ളതാണ് ഷെഡിങ്ങും കാര്യങ്ങളും എല്ലാം. അപ്പോൾ അതൊക്കെ നമ്മൾ അക്സെപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ ഡോഗിനെ വളർത്തുമ്പോഴത്തേക്ക്. മാക്സിനെ നമുക്ക് ഇന്നിപ്പോൾ സീറോ ട്രിം ചെയ്യേണ്ടി വന്നത് അവന് ഫുൾ മാറ്റഡ് ആയിരുന്നു, അവൻ്റെ കോട്ടൊന്നും അത്ര നല്ല രീതിയിലായിരുന്നില്ല. അപ്പം ലോങ് കോട്ടായിട്ടുള്ള ബ്രീഡുകൾ ഉള്ളപ്പോഴത്തേക്ക് നിങ്ങൾ മാക്സിമം വീട്ടിൽ കോംബ് ചെയ്യാൻ നോക്കുക, നല്ലതുപോലെ ഡീഷെഡ് ചെയ്ത് അവരെ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തുക. അപ്പോൾ നമ്മൾ ഈ ഡീഷെഡ് ചെയ്യുമ്പോഴത്തേക്ക് അവരുടെ കോട്ടും കാര്യങ്ങളും എല്ലാം നല്ലതുപോലെ വൃത്തിയായി ഈ ടാങ്കിൾസും മാറ്റും കാര്യങ്ങളൊന്നും ഇല്ലാതിരിക്കാനായിട്ട് അവർക്കത് ഹെൽപ്ഫുള്ളാകും. നമ്മൾ ടാങ്കിൾസും കാര്യങ്ങളൊക്കെ ആയി മാറ്റൊക്കെ ആയിട്ട് നമ്മൾ വിചാരിക്കും ഗ്രൂമിങ് സലൂണിൽ കൊണ്ടുപോയിട്ട് ഫുള്ള് ട്രിം ചെയ്ത് കളയാം. അപ്പം ട്രിം ചെയ്ത് കളയുമ്പോഴത്തേക്ക് അവർക്ക് കുറച്ചുകൂടെ കൂളിംഗ് എഫക്റ്റ് കിട്ടും എന്നൊക്കെയാണ് നമ്മൾ കരുതിയിരിക്കുന്നത്. എന്നാൽ നമ്മൾ ആ ഒരു രീതിയിൽ ചിന്തിക്കുന്നത് തെറ്റാണ്. അവരുടെ നമ്മുടെ ശരീരത്തിനെക്കാട്ടിലും തിന്നസ്സായിട്ടുള്ള വളരെ തിന്നായിട്ടുള്ള സ്കിന്നാണ് അവരുടേതെന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ ആ ഒരു തിന്നായിട്ടുള്ള സ്കിന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് അവരുടെ ഈ ഡെൻസായിട്ടുള്ള കോട്ടാണ്. അപ്പോൾ അത് നമ്മൾ ഷേവ് ചെയ്ത് കളയുമ്പോഴത്തേക്ക് അവർക്ക് പല രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ടാകും. അവരുടെ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള ഓർഗൻ എന്ന് പറയുന്നത് നമ്മുടെ ആണെങ്കിലും സ്കിന്നാണ്. അപ്പോൾ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഈ കോട്ട് നമ്മൾ ഫുള്ള് ഷേവ് ചെയ്ത് കളയുമ്പോഴത്തേക്ക് അവർ നല്ല രീതിയിൽ ചൂടിനോടും തണുപ്പിനോടും എക്സ്പോസ്ഡ് ആവുകയാണ്. അത് അവർക്ക് അത്ര നല്ലതല്ല. ഇതുപോലെ നിങ്ങളുടെ വീട്ടിലുള്ള പെറ്റ്സിൻ്റെ കോട്ടും കാര്യങ്ങളും എല്ലാം നല്ല രീതിയിൽ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് നിർത്താൻ നോക്കുക. ഇതുപോലെ നമ്മളൊരു സീറോ ട്രിമോ അല്ലെങ്കിൽ ഷേവ് ചെയ്യുന്ന കാര്യങ്ങൾ പ്രിഫർ ചെയ്യാതിരിക്കുക. ഞാനും എപ്പോഴും ഇവിടെ വരുന്ന നമ്മുടെ ഗ്രൂം ചെയ്യാൻ വരുന്നവരോടെല്ലാം അതെങ്ങനെയാണ് പറഞ്ഞു കൊടുക്കാറുള്ളത്. അപ്പോൾ നമുക്ക് ഇതേപോലെ ഇനി അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ.